ഹായ് രഞ്ജിസ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിപ്പ് വീഡിയോ ആയിട്ടല്ല ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇൻഫർമേഷൻ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഈശ്രം കാറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈശ്രം എന്താണെന്ന് ഇപ്പം ഏകദേശം ഒരു വിധം എല്ലാവർക്കും അറിയായിരിക്കും കാരണം രാജ്യത്ത് രണ്ടു കോടിയോളം ആൾക്കാർ ഓൺലൈനിൽ ഈശ്രം ഓൾറെഡി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അപ്പം രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കാർഡ് എന്ന് ചോദിച്ചാൽ രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു തിരിച്ചറിയൽ രേഖയാണ് ഈശ്രം കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് പോലെ തന്നെ പന്ത്രണ്ടക്ക നമ്പർ ഉള്ള ഒരു തിരിച്ചറിയൽ നമ്പറും കാർഡും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഈസ്ട്രം കാർഡ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കെല്ലാം ആധാരം ഈ കാർഡായിരിക്കും പതിനാറ് വയസ്സിനും അമ്പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് നമ്മുടെ ഈസ്ട്രാം കാർഡ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇസ്രാം രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ബീമാ യോജന പ്രോഗ്രാമില് പദ്ധതിയിൽ നമ്മൾ അംഗമാകും അപ്പോൾ നമ്മൾ അപകടം മൂലം ഉണ്ടാകുന്ന മരണങ്ങൾക്കും അതുപോലെയുള്ള വൈകല്യങ്ങൾക്കും രണ്ടു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് നമുക്ക് ലഭിക്കുന്നതാണ് ഇസ്രാം ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന അസംഘടിത തൊഴിലാളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിഥി തൊഴിലാളികള് കർഷക തൊഴിലാളികള് ആശാവർക്കർമാര് വീട്ടു ജോലിക്കാര് അതുപോലെ പത്രം ഏജന്റുമാര് ഓട്ടോ ഡ്രൈവർമാർ തടിപ്പണിക്കാര് കെട്ടിട നിർമ്മാണ തൊഴിലാളികള് അതുപോലെ അസംഘടിത മേഖലയിലുള്ള ഒരുവിധം എല്ലാ തൊഴിലാളികൾക്കും ഈസ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്കൊരു ഡൗട്ട് വരാം വീട്ടമ്മമാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സെന്ററിൽ വർക്ക് ചെയ്യാണ് എനിക്ക് നിശ്ചിതമായൊരു വരുമാനം ഇല്ല എനിക്ക് ഈസ്രാം പോർട്ടല് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അപ്പൊ നിശ്ചിതമായ വരുമാനം ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ വരുമാനമുള്ള ഏതൊരു വ്യക്തിക്കും ഈസ്രാം പോർട്ടിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യം ഉള്ളവര് അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരെ ഇവർക്ക് ഈസ്ട്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അല്ലാത്ത അസംഘടിത തൊഴിലാളികൾക്കെല്ലാം ഈസ്ട്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളെല്ലാം ഇനി ഈസ്ട്രാം കാർഡിനെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഈസ്രാം കാർഡിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് കാണാം രജിസ്ട്രേഷന് കുറേ ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുന്നത് അപ്പം ഞാൻ കാണുകയുണ്ടായി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈസ്ട്രാം രജിസ്ട്രേഷൻ ചെയ്യാം നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഈസ്ട്രാം രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഫോണിൽ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുക്കുമ്പോൾ ഡബ്ല്യൂ 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 ഡോട്ട് ഈസ്രാം എന്നടിക്കുമ്പം തന്നെ ഈസ്രാം രജിസ്ട്രേഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഓപ്ഷൻ വരും നമ്മൾ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക നല്ല ഈശ്രാം സെൽഫ് രജിസ്ട്രേഷൻ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ മെയിൻ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരും ഇനി നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറാണ് എപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന കറക്റ്റ് മൊബൈൽ നമ്പർ തന്നെ നമ്മൾ കൊടുക്കണം മൊബൈൽ നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഇപ്പോഴത്തെ മൊബൈൽ നമ്പറുമായിട്ട് നമ്മൾ ആധാർ ലിങ്ക് ചെയ്യണം ചിലരുടെയൊക്കെ പഴയ മൊബൈൽ നമ്പറൊക്കെ ആണെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ പുതിയ നമ്പർ കൊണ്ട് കൊടുത്ത് അക്ഷയയിൽ പോയിട്ട് ലിങ്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു ഇതാണ് ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിരിക്കുന്നുണ്ട് ക്യാപ്ച അടുത്തു കഴിയുമ്പം സെൻഡ് ഒ ടി പി എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ വരും അപ്പം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി വരുന്നതായിരിക്കും നമ്മുടെ ഫോൺ നമ്പറിലായിട്ട് ഒ ടി പി വന്നു നമുക്ക് ആ ഒ ടി പി അടിച്ചു കൊടുക്കാം അതിനുശേഷം ആ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓപ്ഷൻ കൊടുത്ത് കഴിയുമ്പം ഇനി ആയി വരുന്നത് ആധാർ നമ്പർ ആണ് ഫസ്റ്റ് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു നെക്സ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് ആധാർ നമ്പറാണ് നമുക്ക് നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കാം ഇത് ഈ പ്രോസസ്സ് വലിയ ലോങ്ങ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഓരോന്ന് ചെയ്ത് വരുമ്പം ഈസി ആയിട്ട് തന്നെ തോന്നും നമ്മുടെ ഫോണിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിനു ശേഷം നല്ല ഐ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള അതിൽ നമ്മൾ ടിക്ക് കൊടുക്കണം ടിക്ക് കൊടുത്തതിന് ശേഷം ഫോൺ താഴോട്ട് സ്ക്രോ സ്ക്രോൾ ചെയ്ത് വരണം പ്രളയത് വരുമ്പോൾ നമുക്ക് അതാണ്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അടുത്ത ഒ ടി പി വരും വേണ്ട ഫോണിന് മുകളിലുള്ള ഒ ടി പി വന്നതേണ്ട അപ്പം നമ്മൾ ഫസ്റ്റ് മൊബൈൽ നമ്പർ നെക്സ്റ്റ് ആധാർ നമ്പർ അടിക്കുമ്പോൾ നെക്സ്റ്റ് ഒ ടി പി വരും അപ്പോൾ ആ നെക്സ്റ്റ് ഒ ടി പി നമ്മൾ ഈ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് കറക്റ്റ് ലിങ്ക് ആണെങ്കിൽ മാത്രമേ ഈ ഒ ടി പി നമുക്ക് വരത്തുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒ ടി പി അടിച്ചു കൊടുക്കുക ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് അത് വാലിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എൻ്റെ ഫോൺ നമ്പർ കേട്ടോ ഞാൻ ബ്ലർ ചെയ്തിട്ടിരിക്കുന്നത് ബ്ലർ ചെയ്തിരിക്കുന്ന എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആധാർ നമ്പർ അടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും അവിടെ ആധാറിലുള്ള ഭീ ഭീകരരൂപമായ ഫോട്ടോയും പിന്നെ അതിൻ്റെ അതിനകത്ത് തന്നെയുള്ള നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഇൻസ്ട്രാമൻ്റെ ഇതിൽ വരും എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ എഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് കണ്ടിന്യൂന്നുള്ള ആ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അടുത്തലോട്ട് വരും അടുത്ത അലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഫസ്റ്റ് നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് എമർജൻസി മൊബൈൽ നമ്പർ നടക്കുന്ന മറ്റൊരു മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കുക വീണ്ടും പറയാനുള്ള എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ ബ്ലർ ചെയ്തിരിക്കുന്നത് അടുത്തത് എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളത് കേട്ടോ ഇമെയിൽ ഐ ഡി നെക്സ്റ്റ് നമ്മുടെ മെറിറ്റൽ സ്റ്റാറ്റസ് മാരിഡ് ആണോ അല്ലെങ്കിൽ അൺമാരിഡ് ആണോ വിഡോ ആണോ അങ്ങനെ പിന്നെ അടുത്തത് സോഷ്യൽ കാറ്റഗറി നമ്മുടെ ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഫാദർ ആണോ ഹസ്ബൻഡ് ആണോ നമ്മുടെ നോമിനി എന്നുള്ള അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ നെയിം ആണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ കാറ്റഗറി വരുന്നത് ഹസ്ബൻഡിൻ്റെ നെയിം കൊടുത്തതിന് ശേഷം സോഷ്യൽ കാറ്റഗറി അത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ളതാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളുടെ കാറ്റഗറി സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തത് വരുന്നത് ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പോൾ നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യണം ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തിന് ശേഷം ഇനി നമ്മൾ താഴേക്ക് വരുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടോ അപ്പോൾ ഞാൻ ഡിഫറൻലി ഏബിൾഡ് എനിക്ക് കാഴ്ചക്കുറവ് ഉണ്ട് അതുകൊണ്ട് ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ് സോ ഞാൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒന്നുമില്ല അതിനകത്ത് വിഷ്വലി ഹാന്ഡിക്കാപ്ഡ് അതാണ് ഞാൻ സെലക്ട് ചെയ്തത് കാഴ്ചക്രമം ഉണ്ടാണ് സോ ലോ വിഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്തു അങ്ങനെ വിസിബിൾഡായിട്ടുള്ളവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യുക ഇല്ലാത്തവർ നോൺ കൊടുത്താൽ മതി പിന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് അത് ഹസ്ബൻഡ് നോമിനി വെച്ചിരിക്കുന്നത് നോമിനിയുടെ ഡീറ്റെയിൽസ് നോമിനിയുടെ പേര് പിന്നെ അടുത്തത് നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുന്ന ഇത്തിരി സമയം എടുക്കും കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് കലണ്ടർ എടുക്കുന്നത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആരോ കണ്ടോ ആ കലണ്ടറിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ആ ഇയർ കൊണ്ടു ആ കലണ്ടറിൽ സെലക്ട് ചെയ്യണം ഓക്കെ എന്നിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് അതിനുശേഷം ഓരോ സെക്ഷനിൽ നിന്നുണ്ട് സേവ് ആൻഡ് കണ്ടിന്യൂ സേവ് ആൻഡ് കണ്ടിന്യൂ അല്ലെങ്കിൽ സബ്മിറ്റ് വരും താഴെ അപ്പം നമ്മൾ അത് കൊടുക്കണം അടുത്തത് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞു അടുത്തത് നമ്മളുടെ അഡ്രസ്സാണ് നമ്മുടെ ഹോമ് നേറ്റീവ് സ്റ്റേറ്റ് അത് നമ്മുടെ കേരള നേറ്റീവ് നമ്മുടെ സ്റ്റേറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം പിന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയി അത് കേരള നമ്മുടെ കേരള സെലക്ട് ചെയ്തു അതിനുശേഷം അതിന് താഴെ കറണ്ട് അഡ്രസ്സ് അർബൻ ഓർ റൂറൽ എന്ന് കിടക്കുന്നുണ്ട് സിറ്റിയിലുള്ളവർ അർബനും റൂറൽ എന്നുള്ളത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ റൂറൽ സെലക്ട് ചെയ്യണം പിന്നെ അതിനുശേഷം നമ്മളുടെ വീട്ടുപേര് ലൊക്കാലിറ്റി നമ്മുടെ ഏത് ലൊക്കാലിറ്റി ആണെന്നുള്ളത് പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യണം നമ്മൾ നോർമൽ എല്ലാത്തിനും സെലക്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് സെലക്ഷനാണ് ഇവിടെ പിന്നെ അതിനുശേഷം നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം പിന്നെ നമ്മുടെ താലൂക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യണം സബ് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ തെഹസൽ അതിന് ശേഷം പിൻകോഡ് പിന്നെ നമ്മൾ ഈ കറണ്ടായിട്ട് നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്ലേസിൽ താമസിക്കുന്നുണ്ട് എന്ന് അപ്പം ഞാൻ മോർദാൻ ട്വൻറ്റി ഫോർ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര കാലം കൊണ്ട് ആ നാട്ടിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജനിച്ച സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം അതിനുശേഷം താഴെ മന്ത്ലി ഇൻകം സ്ലാബ് നമ്മളുടെ മാസ വരുമാനം അത് ഞാൻ പതിനായിരം അതിൻ്റെ ബില്ലുമാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം അടുത്ത സ്റ്റെപ്പാണ് അടുത്തത് വരുന്നത് അടുത്തത് ഓക്യുപ്പേഷൻ ആൻഡ് സ്കിൽസാണ് വരുന്നത് നമ്മുടെ തൊഴിലെന്താണെന്നുള്ളത് അപ്പോൾ ഒക്യുപ്പേഷൻ ആൻഡ് സ്കിൽസിനകത്ത് പ്രൈമറി ഒക്യുപ്പേഷൻ നമ്മുടെ ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ഫസ്റ്റ് തൊഴിലാണുള്ളത് അതായത് കണ്ടോ അതിൻ്റെ താഴെ ഒരു പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഒക്കുപേഷൻ്റെ പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഞാനിപ്പം ടൈലറിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ ക്ഷേമനിധി ബോർഡിലുള്ളത് കൊണ്ട് ഞാൻ അതാണ് ഫസ്റ്റ് പ്രിഫറിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ടൈലർ എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അടുത്ത നമ്മുടെ സെക്കൻഡറി ഓപ്പ്യേഷൻ ഓക്കുപേഷൻ ചോദിച്ചിട്ടുണ്ട് ഈ ടെയിലറിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ത്രീ ഇയർ അത് കഴിഞ്ഞ മൂന്ന് വർഷം അത് സെക്കൻഡറി ഓക്യുപ്പേഷൻ ചോദിച്ചിരിക്കുന്നത് ടൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഒഫീഷ്യലായിട്ട് ഓഫീഷ്യലായിട്ട് ആയിട്ട് ഈ ക്ഷേമനിധി ബോർഡിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് അത് കൊടുത്തത് നമ്മുടെ തൊഴിലാന്ന് വെച്ചാൽ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതിന് ശേഷം അടുത്തത് കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കണം പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൺഫേം ഒന്നും കൂടെ കൊടുക്കണം അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം പിന്നെ നമ്മുടെ ആ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് പിന്നെ ബാങ്കിൻ്റെ പേര് ബാങ്കിൻ്റെ ഇത് ബ്രാഞ്ചാണ് അതെല്ലാം നമ്മൾ സാധാരണ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ അതുപോലെയൊക്കെ തന്നെ ഇത് കൊടുക്കണം ഇതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ലോങ് പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നവർക്ക് തോന്നാം പക്ഷെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോഴും നമുക്ക് വെറും സിമ്പിളായിട്ടാണ് തോന്നുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെയൊക്കെ അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതെന്ന് വെച്ചാൽ സേവാൻ കണ്ടിന്യൂ കൊടുക്കുക സെവാൻ കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ആധാറിൽ കൊടുത്തപ്പോൾ ഡീറ്റെയിൽസ് വന്നതുപോലെ നമ്മൾ ഇതിൽ ഓരോ ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കുപേഷൻ അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ കൊടുത്തില്ലേ അപ്പോൾ പേഴ്സണൽ ഇൻഫോർമേഷൻസ് വരും അതുപോലെ നമ്മുടെ നോമിനേറ്റേഴ്സ് ഡീറ്റെയിൽസ് വരും നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് വരും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് വരും നമ്മുടെ ഓക്കുപേഷൻ ഡീറ്റെയിൽസ് വരും അതെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തില്ലേ ക്വാളിഫിക്കേഷൻ അല്ല അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു ലിസ്റ്റായിട്ട് വരും അത് മൊത്തം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഡിക്ലറേഷൻ വന്നിട്ട് നമ്മൾ ഐ അണ്ടർടേക്ക് ഐ ആം നെയ്തർ എ മെമ്പർ ഓഫ് ഗവൺമെൻറ് സർവീസ് നമ്മളൊരു ഗവൺമെൻറ് ജോലിക്കാരനൊന്നും അല്ല എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ യു എ എൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഡൗൺലോഡ് യു എൻ കാർഡ് കിടപ്പുണ്ട് നമുക്ക് കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയിട്ട് ഇതിൻ്റെ കാർഡ് സെലക്ട് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് തിരക്കുള്ള തിരക്ക് കാരണം നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്വയം ഇത് വീട്ടിൽ തന്നെ ചെയ്യാം വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം